ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ദോഹ എക്സിബിഷൻ സെൻറ്ററിന് മുമ്പിലാണ്. ഇന്ന് 25-ാം തീയതി, 24-ാം തീയതി മുതൽ 26-ാം തീയതി വരെ ഇവിടെ മിനി പോൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുക, നമ്മുടെ പബ്ജിയിലൊക്കെ കാണുന്ന ആയുധങ്ങളൊക്കെ കണ്ടില്ലേ, ആ ആയുധങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാനുള്ള അവസരമാണ്. ഇവിടുത്തെ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ്. അപ്പോൾ ഇന്ന് ഞാനിത് ഇവിടെ ഇത് കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഉള്ളിലെ കാഴ്ചകൾ കാണുന്നത് എന്തൊക്കെയാണ് അവിടെ കാണിക്കാൻ, ഐ മീൻ എന്തൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത്, ഡിസ്പ്ലേ കാണിക്കുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അകത്ത് കയറിയാൽ ഉടനെ നമ്മുടെ ഖത്തർ ഐ ഡി വെച്ചിട്ട് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം. ഗേറ്റ് നമ്പർ 3 വഴിയാണ് നമ്മൾ കയറിയിരിക്കുന്നത്. 3-ലൂടെയാണ് നമ്മുടെ നോർമലായിട്ടുള്ള എല്ലാ പബ്ലിക്കിനും എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ലൈനിലേക്ക് ക്യൂയിലൂടെ നിന്നിട്ട് അവിടെ രജിസ്ട്രേഷൻ ചെയ്യുക. അതിനുശേഷം അവരൊരു കാർഡ് തരും. ആ കാർഡ് സ്കാൻ ചെയ്തിട്ട് ഇതിലൂടെയാണ് അകത്തേക്ക് കടക്കേണ്ടത്. കാർഡ് കിട്ടിയിട്ടുണ്ട്. പേരും പിന്നെ വർക്ക് ചെയ്യുന്ന ജോലി സ്ഥലവും വെച്ചിട്ടുള്ളൊരു കാർഡാണ്. ഇവിടെ അത് സ്കാൻ ചെയ്തിട്ടാണ് അകത്തേക്ക് കടക്കേണ്ടത്. താങ്ക് യു. മിലിപ്പോൾ 2022 14-ാം തവണയാണ് ഖത്തറിൽ നടക്കുന്നത്. 22 രാജ്യങ്ങളിൽ നിന്ന് 220-ഓളം സ്റ്റാളുകളാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ഭൂരിഭാഗവും നമ്മുടെ ഖത്തർ മെയ്ഡായിട്ടുള്ള സ്റ്റാളുകളാണ്. ഇപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം മീഡിയ സെൻ്ററും കാര്യങ്ങളൊക്കെ, പത്രസമ്മേളനം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത്തരത്തിൽ ഒരുപാട് സ്റ്റാളുകൾക്ക് ഇവിടെയുണ്ട്. ലെഫ്റ്റ് സൈഡിലൊക്കെ മീഡിയയുടെ സ്റ്റാളുകളാണ്. മിനിസ്ട്രിയുടെ ചെറിയൊരു മ്യൂസിയം ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തുള്ളത് നമ്മുടെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന അവരുടെ പോലീസ് ഓഫീസറുടെ യൂണിഫോമും കാര്യങ്ങളും, അതുകൂടാതെ അവർ ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ചെറിയ കുട്ടികളുടെ രൂപത്തിലുള്ള പ്രതിമയിലൊക്കെ യൂണിഫോം കൊടുത്തത് കാണാം. അതുകൂടാതെ തന്നെ വലിയ ആളുകളുടെ പ്രതിമയും അതേപോലെ തന്നെ പണ്ട് ഉപയോഗിച്ച കാറുകളും അവിടെ കാണാം. ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് വന്ന് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ഇരിക്കാനുള്ള ഇരിപ്പിടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ തന്നെ ഫോട്ടോസോ വീഡിയോസോ എടുക്കുന്നതിന് ഒരു പ്രശ്നമില്ല. വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാവരും പെരുമാറുന്നത്. എല്ലാ പോലീസുകാരും, യൂണിഫോമിലുള്ള പോലീസുകാർ വരെ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറുന്നത്. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അടുത്തറിയാൻ പറ്റുന്നൊരു അവസരമാണ്. ഇവിടെ പോലീസ് വണ്ടികളിലൊക്കെ ഉപയോഗിക്കുന്ന മറ്റുള്ള ആ മെഷീനറീസ് കാര്യങ്ങൾ, അതായത് നമ്മുടെ റഡാർ പോലത്തെ അല്ലെങ്കിൽ അവരുടെ എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത്. അതായത് പണ്ട് ഉപയോഗിച്ചത് മുതൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് വരെ ഇതിലേക്കുണ്ട്. നമുക്കിങ്ങനെ ഒരു പോലീസുകാരനെ ശരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പ്രതിമയുടെ വേണമെങ്കിലും യൂണിഫോമിലുള്ള ഒരു പോലീസുകാരൻ്റെ അല്ലെങ്കിൽ യൂണിഫോമിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തറിയാൻ പറ്റും. അതേ കണ്ടില്ലേ, സ്റ്റാറും കാര്യങ്ങളൊക്കെ നമ്മൾ പല പ്രാവശ്യം എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതെന്താണ്, ഇത് എന്ത് ക്വാളിറ്റിയാണ്, മെറ്റീരിയലാണെന്നൊക്കെ. ഇത്തരത്തിലുള്ള സ്റ്റാറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിലുണ്ട്. അത് നമുക്ക് തൊട്ട് നോക്കാനുള്ള ഒരു അവസരം വരെയാണ്. അവരുപയോഗിക്കുന്ന ബട്ടൺസ്, അവരുപയോഗിക്കുന്ന സ്റ്റാറ്, നമ്മൾ പല പ്രാവശ്യം പറയാറുണ്ട് 3-സ്റ്റാറുകാർ, 2-സ്റ്റാറ്, 1-സ്റ്റാറ്, അത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പണ്ട് കാലത്ത് ഉപയോഗിച്ച മോട്ടോർ സൈക്കിളും ഇവിടെയുണ്ട്. പഴയ നമ്പർ പ്ലേറ്റ് കണ്ടില്ലേ, ഇത്തരത്തിലുള്ള നമ്പർ പ്ലേറ്റുകളാണ് പണ്ട് ഉപയോഗിച്ചിരുന്നത്. നമുക്കിതൊന്നും ഇനി തൊട്ട് നോക്കാം. 3-സ്റ്റാറുകാർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതേപോലെ തന്നെ എന്താണ് പറയുക, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് അറിയില്ല. സ്റ്റാറ്, ഈ എന്താ കോൺസ്റ്റബിൾ ഉപയോഗിക്കുന്നത്, 1-സ്റ്റാർ, അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തൊട്ട് നോക്കാനുള്ള അവസരമാണ്. ഇവിടെ നമ്മുടെ പോലീസ് വണ്ടിയുടെ ഒക്കെ മുകളിൽ കാണുന്ന ലൈറ്റും കാര്യങ്ങളും, അതിൽ ഫുള്ള് ക്യാമറ അടക്കിയ ഒരു ലൈറ്റാണിത്. ഫുള്ള് റഡാർ സിസ്റ്റമുള്ള, ഫുള്ള് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 4 സൈഡിലും ക്യാമറ കാണാം. സെൻട്രലും ഉണ്ട്, സൈഡിലും കാണാം, എല്ലാ സൈഡിലായിട്ടൊക്കെ ക്യാമറകളുള്ള ലൈറ്റും കാര്യമായിരിക്കും. ഇനിയിപ്പോൾ ടെക്നോളജികൾ ഇങ്ങനെ പുരോഗമിക്കുന്നതനുസരിച്ച് ഇത്തരത്തിലുള്ള ക്യാമറ ആയിരിക്കും ഇനിയിപ്പോൾ പോലീസിൻ്റെ വണ്ടികളിലൊക്കെ ഉണ്ടാവുക. സ്റ്റാളുകളിൽ അധികം വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരൊക്കെ മലയാളികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലും പോയാൽ തന്നെ സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. പിന്നെ അവർ ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന, പുറത്തുനിന്ന് വന്ന സ്റ്റാളുകളിൽ മാത്രമാണ്. അപ്പോൾ അവരുടെ നാട്ടുകാരുണ്ടാവുക. ചിലപ്പം തുർക്കിയിൽ നിന്ന് വന്നത് അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് വന്ന സ്റ്റാളുകളാണെങ്കിൽ മലയാളികൾ കുറവാണ്. പൊതുവെ ഖത്തർ കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളുള്ള സ്റ്റാളുകളിലൊക്കെ മലയാളികളെ കാണാൻ നോക്കി. ISF സ്റ്റാളാണ് ഇവിടെ. ഇവിടെ ഒരുപാട് എന്താ പറയുക, അവരുപയോഗിക്കുന്ന വാഹനങ്ങളുടെയും മറ്റും ആയുധങ്ങളും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ജീപ്പും മോട്ടോർ സൈക്കിളും, അതുകൂടാതെ അവരുപയോഗിക്കുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ. ഈ ഇത്തരത്തിലുള്ള ഡ്രസ്സൊക്കെ നമുക്ക് പബ്ജിയിലൊക്കെ കാണാൻ പറ്റും. പബ്ജി കളിക്കുന്ന ഒരാളായതുകൊണ്ടാണ് കൂടുതലായിട്ട് പബ്ജി റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഗണ്ണും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേയിലുണ്ട്. നമുക്ക് തൊടാൻ പാടില്ല, നമുക്ക് തൊട്ടടുത്ത് വെച്ച് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അടുത്തറിയാൻ പറ്റും ഗണ്ണിൻ്റെയും കാര്യങ്ങളൊക്കെ. അതിൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വന്ന് ഈ പോലീസ് വണ്ടികളുടെ അടുത്തൊക്കെ നിന്നിട്ട് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം.
ഒരു പ്രശ്നമില്ല, വളരെ ഫ്രണ്ട്ലി ആണ്. എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ്. വീഡിയോസ് എടുക്കുന്നത് കൊണ്ടോ ഫോട്ടോസ് എടുക്കുന്നുണ്ടോ ഒരു പ്രശ്നമില്ല. ഇവിടെ അവരുടെ ഡ്രോണും മറ്റുള്ള സേഫ്റ്റി മെഷീനറീസും സേഫ്റ്റി ജാക്കറ്റും അവർ വണ്ടിയുടെ പുറകിലൊക്കെ വെച്ച് കിട്ടുന്ന സാധനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഈച്ച് ആൻഡ് എവറിത്തിങ് നമുക്ക് ഇവിടെ അടുത്തറിയാൻ പറ്റും. അതായത് വണ്ടിയുടെ ബാക്കിൽ പുറകിൽ കിട്ടുന്ന ചെയിൻ, ഒരു കാർ പോലത്തെ ചെയിനും കാര്യങ്ങളൊക്കെ എല്ലാം അവിടെ ഉണ്ട്. ഒരുപാട് ഗണ്ണുകൾ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. പല രീതിയിലുള്ള പല മോഡലുകളുള്ള ഗണ്ണും കാര്യങ്ങളൊക്കെ അവർ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് തൊടാവുന്ന രീതിയിലുള്ള, അത്രയും അടുത്താണ് നമ്മളുള്ളത്, പക്ഷേ തൊടാൻ പാടില്ല. ബൈനോക്കുലറും അതേപോലെ തന്നെ ഫുൾ ഡ്രസ്സില്, അവരെങ്ങനെയാണ് സാധാരണ ഒരു ഒരു ഓപ്പറേഷനിൽ പോകാമെന്നുള്ള രീതിയിലുള്ള ഫുൾ ഡ്രസ്സിലുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെറ്റലിൻ്റെ ഷീടും കാര്യങ്ങളൊക്കെ, അതായത് ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പ്രത്യേകം പറയുന്നത് ഡോൺ ടച്ച് എന്നൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്. തുടർന്നില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് കാര്യങ്ങളൊക്കെ കണ്ടറിയുന്ന മാത്രമേ ഉള്ളൂ. ലേഡീസിൻ്റെ മിലിറ്ററി വേഷമാണ് ഇത് കാണുന്നത്. അവിടെ രണ്ട് ലേഡീസ് ഇരിക്കുന്നുണ്ട്, അതായത് രണ്ട് സ്ത്രീകൾ ഇപ്പോൾ പോലീസ് വേഷത്തിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഫോക്കസ് ചെയ്യുന്നില്ല, അവരെ എടുക്കാത്ത രീതിയിൽ, അവരെ കിട്ടാത്ത രീതിയിലാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അവരുടെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലാത്തി, പിന്നെ ലേസർ ഗണ്ണ്, അത്തരത്തിലെല്ലാ സാധനങ്ങളും. ഇത് നമ്മുടെ ഷൂട്ട് കേസ് കൊടുത്ത് ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടുള്ള സാധനമാണത്. പിന്നെ നമ്മുടെ പബ്ജിയിലെ ഫേവറേറ്റ് ഗണ്ണായ ഈ സാധനം, ഈ കാണുന്ന സാധനം, പബ്ജി കളിക്കുന്ന ആൾക്കാർക്ക് അറിയാം എന്താണെന്നുള്ളത്. പിന്നെ അത്തരത്തിലെല്ലാ ഗണ്ണുകളും. പിന്നെ ഒരു കുതിരനെ ഡമ്മി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും ഒരു റിയൽ ഹോസ്, അതായത് റിയൽ കുതിര പോലെയാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ഞാൻ കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ ഒരു ചെറിയ റിയൽ കുതിരയാണെന്നാണ്. അത്രക്കും നല്ല ഫിനിഷോട് കൂടിയിട്ടാണ് ഉണ്ടാക്കി വെച്ചത്. കുതിര കിടുന്ന സാധനം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കണമെന്നുണ്ട്. അങ്ങനെ കുതിര ഒന്ന് തൊട്ട് നോക്കി, പക്ഷേ അത് എന്താ പറയുക, തെർമക്കുളോ അങ്ങനെ മറ്റൊന്നോ കൊണ്ട് ഉപയോഗിച്ച് ഉണ്ടാക്കിയ സാധനമാണ്. പിന്നെ കുതിര കിടുന്ന കുളം, കുതിരൻ്റെ കാലിനിടുന്ന സാധനങ്ങളും അത്തരത്തിലെല്ലാ സാധനങ്ങളും, കുതിരൻ്റെ മുകളിൽ പോകുന്ന പോലീസുകാർ ഉപയോഗിക്കുന്ന സാധനങ്ങളും, പിസ്റ്റളും ഗണ്ണും കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേയിലുണ്ട്. ഈ വാനിൽ ഫുള്ള് നമ്മുടെ സി സി ടി വി, ഒരു നമ്മുടെ ഒരു സ്ട്രീറ്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ കാണണം എന്നുള്ളത് അവർ ഡെമോ ആയിട്ട് ഇവിടെ കാണിക്കുന്നത്. അതായത് ഈ ഒരു എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തുള്ള എല്ലാ ക്യാമറയും ഈ ഒരു വാനിലൂടെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മൾ ഈ ഒരു വാഹനം ഒരു സ്ട്രീറ്റിൻ്റെ നടക്കുന്ന നിർത്തുകയാണെങ്കിൽ സിഗ്നലും കാര്യങ്ങളൊക്കെ നിർത്തുകയാണെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള എല്ലാ സ്ട്രീറ്റ് ക്യാമറയും കാര്യങ്ങളൊക്കെ വാനിൽ നിർത്തിയിട്ട് തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ വർക്ക് ചെയ്യുന്ന സോലാറും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ വലിയ വലിയ ഡ്രോണുകൾ ഇവിടെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ടെക്നോളജി പരമായിട്ട് എത്രത്തോളം നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നു അതൊക്കെ നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോരോ കാര്യങ്ങൾ നമുക്ക് അറബി കൂടുതൽ സംസാരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എന്നെ തന്നെ ഇപ്പോൾ സ്ക്രീനിൽ, അതായത് അവിടെയുള്ള ക്യാമറയിലൂടെ എനിക്ക് ടി വി കാണാം. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യുകയാണ് എന്നെ ശരിക്കും കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് എന്നെ തന്നെ ഇപ്പോൾ എൻ്റെ അവിടെ കാണുന്ന ക്യാമറയിൽ കാണുന്നുണ്ട്. അവിടെയുള്ള പോലീസുകാർ എത്രത്തോളം ഫ്രണ്ട്ലി ആണെന്നുള്ളൊരു ഉദാഹരണമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കയറി ഇരുന്ന് ഫോട്ടോ എടുത്തോണ്ടെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു കയറി ഇരുന്നോ, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ബൈക്കിൻ്റെ മുകളിൽ കയറി ഇരുന്നാണ്. നല്ല ഹെവി ബൈക്കാണ്, കാലെത്തുന്നില്ല, എൻ്റെ കാല് ഫുള്ളായിട്ട് എത്തുന്നില്ല. ഈ കാണുന്നത് ISFL, അല്ലെങ്കിൽ അറബിയിൽ ലഹൂയ എന്ന് പറയും. അത് അവരുടെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ നടത്തി അതിൻ്റെ പല ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ആ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഏരിയയിൽ ഫുൾ റൗണ്ട് ഷേപ്പായിട്ട് മൊത്തത്തിൽ അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് അവരുടെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും മറ്റു പല ഓപ്പറേഷൻ നടത്തിയതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളൊക്കെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. നമ്മൾ എയർപോർട്ടിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ബാഗേജൊക്കെ സ്ക്രീനിലിടുന്ന സമയത്ത് നമ്മൾ അറിയുന്നില്ല എന്തൊക്കെയാണ് അത് നടക്കുന്നത്. ഇത്തരത്തിലാണ് സാധനങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. കത്തിയായാലും കത്രികയായാലും എങ്ങനെയാണ് അവർ മോണിറ്റർ ചെയ്യുന്നത് എന്നുള്ളത് ഏകദേശം എക്സാമ്പിളോട് കൂടിയിട്ട് അവർ വിശദീകരിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും കത്തി, കത്തിയുടെ രൂപത്തിൽ തന്നെ അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. അത്തരത്തിലെല്ലാ കാര്യങ്ങളും അവർ തുറന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ ഒന്നും മറച്ചു വെക്കാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും നമ്മളെ കാണിച്ച് പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെ അവർ അവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്ന ക്യൂ എന്ന് പറഞ്ഞാൽ അവിടെ ഷൂട്ടിംഗ് റേഞ്ച് ആണ്. നമുക്ക് ഷൂട്ട് ചെയ്യാം. റിയൽ ഗണ്ണാണോ എന്നറിയില്ല, എല്ലാവരും ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നീങ്ങുന്നുണ്ട്. ചെറിയൊരു ലൈനാണ്. അപ്പോൾ ഞാനും അതിൻ്റെ കൂടെ തന്നെ അവരുടെ പുറകിൽ ഞാൻ നിൽക്കുന്നുണ്ട്. എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാനും ഷൂട്ട് ചെയ്യാമെന്ന രീതിയിൽ നോക്കാം എത്രത്തോളം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തെറിച്ച് ഗണ്ണിൽ നിന്ന് തെറിച്ച് വരുന്ന സാധനം ശരിക്കും ഒരു ബുള്ളറ്റ് പോലെ തന്നെയുണ്ട്. ഹെവിയും ആണ്, ഇതാണ് സാധനം. പക്ഷേ ഞാൻ ആദ്യം കരുതി നമ്മുടെ നാട്ടിലൊക്കെ കാണാറില്ല ചെറിയൊരു ബോൾ പോലത്തെ സാധനം, പക്ഷേ അതല്ല, ശരിക്കും ഒരു ബുള്ളറ്റ് പോലെ തന്നെയാണ് ഇവിടെ ഉള്ളത്. Put your face here. Yeah, you will see red dot. Put the red dot
on the target. You need the... Okay. You see there's a dot? Put there a dot on the middle of the target. Good. Little bit up. Good. ഗൺഷോട്ട് കഴിഞ്ഞു അടുത്ത ലൈനിൽ വന്ന് നിൽക്കുകയാണ്. ഇത് നമ്മുടെ 3D ഗൺഷോട്ട് അങ്ങനെ എന്തോ ആണ് ടെക്നോളജി പരമായിട്ടുള്ളത്. അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവൻ്റെ കളി ഇപ്പോൾ എല്ലാവരും ഒരു കോമഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോസ് എടുക്കുന്നത് കാരണം ഇവന് ഫുൾ ആൾക്കാരെ ചിരിപ്പിക്കാൻ തുടങ്ങി. അത്തരത്തിലാണ് ഇവനൊരു കളിക്കുന്നത്. ആ ഒരു ഗണ്ണെടുക്കാൻ വേണ്ടിയിട്ടും നിലത്ത് കിടന്നിട്ടും നിലത്തിരുന്നിട്ടൊക്കെയാണ് കളിക്കുന്നത്. Bro, بعد ما مشو طول بس مش عم يركب شفته ماجزين مش عم يركب طيب let's start the game برو صرنا باللوكرز خي في عالم شارحة هون خي فوتي على اللعبة يستر علي برو بلا بهدلي وحياة الله وين احنا ايوه شو بقيت لهم يعني അങ്ങനെ എൻ്റെ ഊഴമായി. ഞാനവിടെ ഗണ്ണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. അപ്പോൾ പുള്ളി പറഞ്ഞു ഗൺ ഷൂട്ട് ഇപ്പോൾ നടക്കുന്നില്ല, അതിൻ്റെ ബാറ്ററി തീർന്നു, അപ്പോൾ ചാർജ് കഴിയുന്ന വരാൻ കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവൻ എടുത്തത്. ഏകദേശം 2 മിനിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ 1 മിനിറ്റ് ഉണ്ടോ 2 മിനിറ്റ് ഉണ്ടോ മാക്സിമം അത്രയേ ഉണ്ടാവുള്ളൂ, അത് കഴിയും. അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു പാരച്യൂട്ട് ഗ്ലൈഡിങ് അല്ലെ പാരഗ്ലൈഡിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് ഇരിക്കുകയാണ്. ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അതിൽ അതിലൂടെ കാണുക എന്ന് പറയുന്നത് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ നമുക്കൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഒന്ന് ഇരുന്ന് കൊടുക്കുക, കാഴ്ചകൾ കാണുക, അത്രയേ ഉള്ളൂ. പക്ഷേ മറ്റേതാണെങ്കിൽ ഗണ്ണും കാര്യങ്ങളൊക്കെ എടുക്കുക, നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി ആ സമയത്ത് ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് കളിക്കാൻ പറ്റിയില്ല. അപ്പം ജസ്റ്റ് ഞാൻ ഇവിടെ ഇരുന്നിട്ട് കാഴ്ചകൾ കാണുകയാണ്. ായിട്ട് ഒരുപാട് സാധനങ്ങൾ നമ്മളിവിടെ കാണാറുണ്ട്. ഇപ്പോൾ സുലഭമായിട്ട് കിട്ടാറുണ്ട്. പാലുൽപ്പന്നങ്ങളായാലും പച്ചക്കറിയായാലും എല്ലാം നമുക്ക് മേഡിയൻ ഖത്തറായിട്ട് കിട്ടാറുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വരെ ഖത്തർ നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് മേഡിയൻ ഖത്തറാണ്. അത് കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, നമുക്ക് മനസ്സിലൊരു കുളിരാണ്. മേഡിയൻ ഖത്തർ, ഖത്തർ ഇത്രയും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി എന്നുള്ളത്. ഈ ഒരു വാഹനങ്ങളൊക്കെ ഖത്തർ മേഡിയൻ ഖത്തറായിട്ട് നിർമ്മിച്ചതാണ്. ഇത് മാത്രമല്ല, 3-4 വാഹനങ്ങൾ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഫുള്ളി മെറ്റലാണ്, നല്ല ഹെവിയാണ്. ഡോർ ഓപ്പൺ ചെയ്ത സമയത്ത് നല്ല ഹെവിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല ഹെവിയായിട്ടുള്ള ഫുള്ള് മെറ്റലായതുകൊണ്ട് നല്ല ഹെവിയാണ്. ഈ കാണുന്നതൊക്കെ ഖത്തർ മെയ്ഡാണ്. ഇവിടെയും അതിൻ്റെ പ്രൈസുകളായാലും ഈ ഒരു വണ്ടിയായാലും ഇതിൻ്റെ പുറകിലായിട്ട് വേറൊരു വണ്ടിയുണ്ട്, ആ കാണുന്ന വണ്ടിയായാലും ഇതൊക്കെ മെയ്ഡ് ഇൻ ഖത്തറായിട്ട്. ഇതിൻ്റെ അകത്തേക്ക് കയറാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇപ്പം ഏകദേശം ആ ടൈമായി, ക്ലോസിങ് ടൈമായതുകൊണ്ട് തന്നെ അവർ പാരയും അതിൻ്റെ അകത്തേക്ക് വണ്ടിയുടെ അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. 7 മണിക്ക് ക്ലോസ് ചെയ്യും. അപ്പോൾ ഏകദേശം സമയം 6 ആയി. ഇതിൻ്റെ ഫീച്ചറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. This is for maiden maiden katara indar very good.
ടയർ എന്ന് പറഞ്ഞാൽ എൻ്റെ നെഞ്ചോളം വരുന്ന അത്രയും ഹൈറ്റുള്ള ടയറോട് കൂടിയിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള വണ്ടിയാണ് ഇത്. ഖത്തറും ഫ്രാൻസും കൂടി നിർമ്മിക്കുന്ന ഒരു പട്ടാളത്തിന് വേണ്ടിയിട്ട്, ഐ മീൻ മിലിറ്ററി ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം തന്നെ നമുക്ക് കാണാൻ പറ്റും, നല്ല ഹെവി ആയിട്ടുള്ള മെറ്റൽ കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫ്രണ്ട് കണ്ട ഒരു ബോട്ട് പോലെയാണ്. കരയിലും വെള്ളത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണെന്ന് തോന്നുന്നു ഇത്രയും നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റാളിൽ ഒരു റോബോട്ട് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ആ റോബോട്ടിന് അടുത്ത് പോയിട്ട് നമ്മൾ ഷെയ്ക്കാൻ ചോദിച്ചാൽ ആ റോബോട്ട് വന്ന് ഷെയ്ക്കാൻ തരും. അതേപോലെ തന്നെ അതിൻ്റെ തല തടകി കൊടുത്ത് കഴിഞ്ഞാൽ അതിന് ഇഡ്ഡലി ആകുന്ന രീതിയിലുള്ള ചിരിയും കാര്യങ്ങളൊക്കെ വരും. അത്തരത്തിലാണ്. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാണ് എനിക്ക് ഷെയ്ക്കാൻ കിട്ടുമെന്ന്. ഹായ്, ഷെയ്ക്ക് ഹാൻഡ് പ്ലീസ്. കൻ ഐ ഹാവ് യുവർ ഹാൻഡ് പ്ലീസ്? ജസ്റ്റ് ഗിവ് മീ യുവർ ഹാൻഡ്. ഹായ്, ജസ്റ്റ് സേ ഗിവ് മീ യുവർ ഹാൻഡ്. യാ, ഹായ്. നോ നോ, ഗിവ് മീ, ജസ്റ്റ് യു ഹാവ് ടു സേ ഗിവ് മീ യുവർ ഹാൻഡ്. ഗിവ് മീ യുവർ ഹാൻഡ്. ഗിവ് മീ യുവർ ഹാൻഡ്. Give me your hand. Give me your hand, please. Hello. Hi, thank you. Nice to meet you. Nice to meet you too. Hello. Please scan the QR code on my screen to know more. Thank you. Bye-bye. Bye-bye. ബി എം ഡബ്ല്യുടെ യൂറോപ്പിലുള്ള പോലീസ് വണ്ടികളുടെ മാതൃകയാണ്. ഈ ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഖത്തറിൽ ഉപയോഗിക്കുന്നത്. അതായത് ഈ ഫ്രണ്ടിൽ കാണുന്നതല്ല, രണ്ട് സൈഡിലായിട്ട് കാണുന്ന വണ്ടികളാണ്. മുറൂർ വണ്ടിയായിട്ടും അതായത് ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിലും ഈ തരത്തിലുള്ള വണ്ടികൾ നമ്മൾ കാണാറുണ്ട്. അൽഫാസ് ആയാലും ഇത്തരത്തിലുള്ള വണ്ടികൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ISF കയ്യിൽ ഇത്തരത്തിലുള്ള വണ്ടികൾ കാണാറുണ്ട്. രണ്ടും നമ്മുടെ ഖത്തർ ഗവൺമെൻറ് ഖത്തർ പോലീസ് ഉപയോഗിക്കുന്നത് അധികം BMW മോട്ടോർ സൈക്കിളാണ്. ഈ സ്റ്റാൾ നമ്മുടെ ഖത്തറിലെ ഫയറിൻ്റെ വണ്ടികളൊക്കെ ഉപയോഗിക്കുന്ന ഫഹദ് ട്രേഡിംഗ് ആണ് ഈ ചെയ്യുന്നത്. റോസൻബർഗ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. നമ്മുടെ എയർപോർട്ടിൽ കാണുന്ന വണ്ടികളൊക്കെ ഈ ഒരു ബ്രാൻഡാണ്. നമ്മൾ ഈവൻ കൊച്ചിയിൽ വരെ ഉണ്ട് തോന്നും. അപ്പോൾ ഈ ഒരു കമ്പനീനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഈ ഒരു കമ്പനീൻ്റെ ഗ്രൂപ്പിൻ്റെ മറ്റൊരു ഡിവിഷനിലാണ് കഴിഞ്ഞ 9 വർഷം ജോലി ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്ന് വിട്ടിട്ട് ഏകദേശം 2 വർഷമായി. അപ്പോൾ ഇവിടെ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് കാണാൻ പറ്റിയതിലും അവിടെയുള്ള മിക്കവരെയും എനിക്കറിയാം. പക്ഷേ അവർക്ക് എന്നെ അറിയുമെന്ന് അറിയില്ല. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ആ ഒരു കമ്പനി കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ ഹെഡ് ഓഫീസിൽ പോകാറുണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ വളരെയധികം സന്തോഷം തോന്നി ഇത്തരത്തിൽ ഇങ്ങനൊരു സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ മുമ്പ് വർക്ക് ചെയ്ത കമ്പനീനെ കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ഇത്തരത്തിലുള്ള ബുള്ളറ്റ്സൊക്കെ കണ്ണാടിക്കൂടിൽ കണ്ണാടിച്ചിലിനുള്ളിലകത്ത് ഗോൾഡൻ കളറായിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. പക്ഷെ മറ്റൊരു പക്ഷം നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഒരാളുടെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളെന്ന് വിചാരിക്കുന്ന സമയത്ത് വളരെയധികം വേദനയുണ്ട്. പക്ഷേ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ട് പല കാര്യങ്ങളും നമുക്ക് ഇത്തരത്തിലുള്ള ബുള്ളറ്റും കാര്യങ്ങൾക്ക് ആവശ്യമാണ്. ഈ ഒരു വണ്ടി നാട്ടിൽ കിട്ടിയാൽ വളരെ ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നത്. കാരണം സമരക്കാലത്ത് ഓടിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ മെറ്റലാണ്. അടിയിൽ കാണുന്ന ബ്രഷ് പോലത്തെ സാധനം ഞാൻ ആദ്യം വിചാരിച്ച് നമ്മുടെ ബ്രഷാണെന്ന്. പക്ഷേ ബ്രഷല്ല, ഇരുമ്പിൻ്റെ കമ്പികളാണ് ഓരോന്നും. നല്ല ഹെവിയാണ്, നല്ല ഐ മീൻ
തൊട്ടാൽ തന്നെ നമുക്കറിയാതെ ആ സമയത്ത് എനിക്കറിയാം അത് ആ ഒരു ഫ്രണ്ടിലെ സാധനം താഴോട്ടേക്കും മുകളിലോട്ടേക്കും നീക്കാനും പറ്റും. ഇതൊരു തുർക്കി കമ്പനിയാണ്. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെയുള്ള ആൾ വന്നിട്ട് പറഞ്ഞു ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചാൽ തന്നെ കിട്ടും, ഇതിൻ്റെ ബ്രാൻഡ് ഈ ഒരു ബ്രാൻഡ് യൂട്യൂബ് സെർച്ച് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ വണ്ടിയെ പറ്റിയിട്ടുള്ള. Good, thank you so much. സമയം 7 മണിയായി, 7 മണി വരെയാണ് ഇവിടെ എൻട്രൻസ് ഉള്ളത്. അപ്പോൾ എൻട്രൻസ് ഓൾറെഡി ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോഴും ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ മെല്ലെ മെല്ലെ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ ഇതിനകത്തിനെ കാണാനുണ്ട്, കാണാൻ ബാക്കിയുണ്ട്. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇത് കുറച്ചും കൂടി ഏർലി ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിയാത്തതുകൊണ്ട് ഈ ഒരു ഇവൻറ്റിന് ശേഷമായിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഇവൻറ്റ് കാണാത്തവർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്.